സി മലയാള ന്യൂസിലെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം എത്തുന്നത് ഓണസദ്യ. ഓണസദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമാണ് പായസം. മലയാളികൾ പലതരത്തിലുള്ള പായസം പരീക്ഷിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പായസം സേമിയയിൽ ക്യാരറ്റ് വെച്ചിട്ട് ഒരു വെറൈറ്റി ഒരു പായസം. സക്സസ് ആവുമെന്ന് അറിയില്ല, നോക്കാം. ക്യാരറ്റ് സേമിയ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സേമിയ ഒരു വലിയൊരു ക്യാരറ്റ് സ്ക്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നെയ്യ്, പഞ്ചസാര, കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, പാല്, മിൽക്ക് മെയ്ഡ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് രുചികരമായ ഒരു ക്യാരറ്റ് സേമിയ പായസം ഉണ്ടാക്കാം. ബ്രൗൺസിന്റെ ഉള്ളിലാണ് നമ്മളിന്ന് പായസം വെക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കുറച്ച് നെയ്യുള്ളിൽ നെയ്യ് ഒന്ന് ചൂടാവട്ടെ. കാഷ്യൂ നട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ചെറിയ തീയിലിട്ടാൽ മതി. ഓ, നല്ല മണം വരുന്നുണ്ട്. ഗോൾഡൻ കളറായി ഒന്ന് മാറ്റുക. കിസ്മിസ്, അത് കുറച്ച് ബോൾ പോലെ ആവും. പ്രണാന്റെ പാകം കിസ്മിസ് ബോൾ പോലെ ആയി. അടുത്തത് ക്യാരറ്റ്. ക്യാരറ്റിൻ്റെ കളറ് തീരെ മാറണ്ട, കുറച്ചൊന്ന് പച്ചമണം മാറി കുറച്ചൊന്ന് ഒരു ഷാലോ ഫ്രൈ. നല്ലൊരു മണം വരുന്നുണ്ട്. നെയ്യുടെ വാസന. പച്ചമണമൊക്കെ മാറി ജസ്റ്റ് ഒരു നല്ല ഫ്രൈ ആവണ്ട, കുറച്ചൊരു ഇപ്പം ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയിട്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാം. കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കണേ. നെയ്യ് ഒഴിച്ചിട്ട് ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സേമിയ. സേമിയ ഇട്ടു. ഇത് ശരിക്കും റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയയാണ്, എന്നാലും നമ്മൾ വീണ്ടും ഇന്നുകൂടെ റോസ്റ്റ് ചെയ്യാം.
നല്ലോണം റോസ്റ്റ് ചെയ്യണം. നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നല്ല ഗോൾഡൻ, ഓൾറെഡി ഇത് ഗോൾഡൻ ആണ്, കളറാണ്, കുറച്ചുകൂടെ നല്ലോണം വറക്കണം. നമ്മൾ പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിനെ വറക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. എത്രത്തോളം വഴറ്റാവോ അത്രയും നല്ലതായിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് പാല് ചേർക്കാം. പാലൊഴിക്കുകയാണ്. ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചത്. ഒരു ലിറ്റർ പാല് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ പാട കെട്ടാൻ പാടില്ല. നല്ലോണം ഇളക്കണം, കൈയെടുക്കാതെ ഇളക്കണം. ഇളക്കുന്നതിലാണ് പായസത്തിൻ്റെ ടേസ്റ്റ്. പായസത്തിൻ്റെ നല്ല ഏതിൻ്റെ ആയാലും ഇളക്കുന്നതിലാണ് ടേസ്റ്റ് എന്ന് പറയാറുണ്ട് എൻ്റെ അമ്മയൊക്കെ. പായസത്തിൽ ഏറ്റവും എളുപ്പമുള്ള പായസം സാധാരണ പറയുന്നത് വെച്ചാൽ എല്ലാവരും ആദ്യം പ്രിഫർ ചെയ്യുന്ന, എളുപ്പത്തിൽ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു പായസം എന്ന് വെച്ചാൽ സേമിയയാണ്. പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഏറ്റവും പാടുള്ള പായസം എന്ന് വെച്ചാൽ ശർക്കര പായസങ്ങളെല്ലാം നല്ലോണം ഇളക്കണം. പിന്നെ നമുക്ക് തേങ്ങ തിരുമി ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, ഈ മൂന്ന് പാലെടുക്കണം. ഈ പായസം, ഈ പാൽപ്പായസം എല്ലാവരും പ്രിഫർ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ഇത് വേണ്ടല്ലോ, ചേർക്കണ്ടല്ലോ, തേങ്ങയൊന്നും ചേർക്കണ്ട, തേങ്ങാപ്പാലെടുക്കണ്ട, പിന്നെ പാൽ മാത്രം മതിയല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും ഇത് ചൂസ് ചെയ്യണത്. സേമിയയും പാൽപ്പായസവും പാലട അരി വെച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതിയോ, നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കാം. അതൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇളക്കി ഇളക്കി ഇളക്കുന്നതാണ് ഭയങ്കര ഒരു ടാസ്ക്. ഏകദേശം ആകാറായി, എന്നാലും ഇളക്കണം. കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒന്ന് ഇളക്കി ഒരു ഇതാവട്ടെ. ആ പാട കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള പഞ്ചസാര. പിന്നെ കുറച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര. അപ്പം നമ്മളിപ്പം ഇതിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴത്തേക്കും പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറച്ചാൽ മതി. മിൽക്ക് മെയ്ഡ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര കുറച്ചുകൂടെ കൂടുതൽ ആവശ്യമാണ്. മിൽക്ക് മെയ്ഡിൽ ആവശ്യത്തിന് നല്ല മധുരമുണ്ട്, അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് നമുക്കിപ്പോൾ മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിക്കണം ഇതിൽ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാം. മിൽക്ക് മെയ്ഡിൽ ആവശ്യത്തിൽ അധികം മധുരം ഉള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് പഞ്ചസാര കുറച്ചാണ് ചേർത്തത്. ഇപ്പോൾ അതിൽ എൻ്റെ കുട്ടിക്കാലത്ത് ആണെങ്കിൽ എനിക്ക് പായസം എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല, മധുര വിരോധിയായിരുന്നു, ഒന്നും ഇഷ്ടമല്ല. പഞ്ചസാര എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മമ്മ പറയാറുണ്ട്, അയ്യോ ശകലമില്ല, ഒരു നുള്ള പായസം കഴിക്കുമോ, പാപമാണ് കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എന്തോ എനിക്കിഷ്ടമേ അല്ലായിരുന്നു. എൻ്റെ അമ്മ പറയാറുണ്ട് ഞാസുര ഗണമാണ്, അതുകൊണ്ടാണ് ഇഷ്ടമല്ലാത്ത പായസം ഇഷ്ടമല്ലാത്തതെന്നൊക്കെ പറയാം. എന്തൊക്കെയായാലും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ആ ഏതോ ഒരു സമയം, അതായത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ സമയത്താണ് കുറച്ച് കുറച്ച് മധുരം ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. എന്നാലും വലിയ ഇഷ്ടമൊന്നുമല്ല. ഇപ്പം എൻ്റെ മോൾക്കും വലിയ താല്പര്യമൊന്നുമില്ല മധുരം എന്ന് പറയുമ്പം. ചെറുമോൾക്കാണെങ്കിൽ മധുരം കൊണ്ട് ചെന്നാൽ അവൾ ഒമിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് മധുരം പ്രിയരല്ല ഞങ്ങളാരും.
പിന്നെ ഉള്ളതിൽ ആ മൂന്ന് പേരിലും ഭേദം ഇപ്പം ഞാനാണ്. കുറച്ചൊക്കെ മധുരം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മധുരത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ക്യാരറ്റ് പായസം തന്നെയാണ്, ക്യാരറ്റ് സേമിയ പായസം. ഇത് രണ്ട് മൂന്ന് വർഷം മുന്നേ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്, ഈ പിന്നെ ക്യാരറ്റും സേമിയ പായസം. അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പോൾ അതുപോലെ വരുമെന്ന് അറിയില്ല. അത് നല്ലതായിരുന്നു. ഒരു ചെറിയൊരു പരീക്ഷണം നടത്തിയതാണ്. ക്യാരറ്റ് എല്ലാ പ്രാവശ്യം വെറൈറ്റി എന്തെങ്കിലും ഒരു പായസം ഉണ്ടാകാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അപ്പോഴും ഞാൻ ട്രൈ ചെയ്തതാണ് ഈ ക്യാരറ്റും സേമിയയും കൂടെ വെച്ചിട്ടുള്ള ഒരു പായസം. അങ്ങനെ അത് ഹിറ്റായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം ഏകദേശം ആവശ്യത്തിന് കുറുകി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. ഒരു ബോട്ടിൽ ഫുൾ ഒഴിച്ചിട്ടുണ്ട്. നല്ല മധുരമായിരിക്കും. അത്യാവശ്യം കുറച്ച് പഞ്ചസാര ഇട്ടല്ലോ. എല്ലാ ദിവസവും നമ്മൾ പായസം കഴിക്കുന്നതല്ലോ, എല്ലപ്പോഴും പായസം കഴിക്കുമ്പോൾ കുറച്ച് മധുരമൊക്കെ ആകാം. മധുരം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ക്യാരറ്റ് ഇടാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഇത്, ഈ പായസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഇത് വലിയൊരു ക്യാരറ്റാണ്. വലിയൊരു ക്യാരറ്റ് ഗ്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല കളർ പായസത്തിൻ്റെ കളർ മാറുന്നു. ഇനി നമുക്ക് ഒരു നുള്ള ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി എന്നോട് ആഡ് ചെയ്യുന്നു. ഏലക്ക ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഏലക്ക പായസത്തിൽ പ്രധാനപ്പെട്ടൊരു ഘടകമാണല്ലോ ഏലക്കപ്പൊടി. പിന്നെ ഉപ്പെന്ന് പറയുന്നത് നമ്മൾ ഇത് ബാലൻസ് ചെയ്യുക. അതിൻ്റെ ഒരു ഘടകം, ഒരു അഭിവാജ്യ ഘടകം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിൽ ഒരു ഇതിൻ്റെ എന്തോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പിഞ്ച് സോൾട്ട് നമ്മൾ ആഡ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഏകദേശം പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂസും ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ പായസം റെഡി. ഒന്നുകൂടെ പറയാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമ്മൾ നെയ്യിൽ കിസ്മിസും കാഷ്യൂസും എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ ആ നെയ്യിൽ തന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടായിരുന്നു. ആ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് അത് ഭയങ്കരമായിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഫ്രൈ ആക്കിയിട്ട്, ഷാലോ ഫ്രൈ മതി, ഡീപ് ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് അതിനെ മാറ്റിയിട്ട് പിന്നെ അതിൽ തന്നെയാണ് നമ്മൾ പിന്നെ സേമിയ ഫ്രൈ ചെയ്യുന്നത്. സേമിയ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൽ പിന്നെ നമ്മൾ പാലൊഴിക്കുന്നു. കാച്ചി വെച്ചിരുന്ന കുറച്ച് പാൽ ഒഴിച്ച് നല്ലവണ്ണം ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് കുറേ നല്ലവണ്ണം ഇതാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് പഞ്ചസാര ചേർക്കുന്നു. പഞ്ചസാര ചേർത്തിട്ട് പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ആവശ്യത്തിൽ ഒഴിക്കണം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടണം. എന്നിട്ട് അവസാനം നമ്മൾ ഏലക്കയും പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് സോൾട്ടും ചേർത്തു. അവസാനം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും പിന്നെ കിസ്മിസും എല്ലാം ചേർത്ത് പായസം റെഡിയാക്കി. പായസം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് ഈ സേമിയയും പാൽപ്പായസമൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഈ റെഡി ടു മിക്സിൻ്റെ ഇതിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഫ്രൈ ചെയ്യുക, എന്താ പറയുക, റോസ്റ്റ് ചെയ്ത് പായസം പിന്നെ പാലൊഴിക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലെടുക്കുന്നില്ല നമ്മൾ ഈ പാൽപ്പായസം ഒന്ന് വെക്കാനായിട്ട്. Thank you.
ഇനി നമുക്ക് ഒരു ബൗളിലാക്കി സേർവ് ചെയ്യാം. പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെറുതെ പറയാലോ, സൂപ്പർ പായസം. ആവശ്യത്തിന് മധുരവും എല്ലാം സൂപ്പർ, കൊള്ളാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ പായസം. സി മലയാള ന്യൂസിലെ എല്ലാ പ്രേക്ഷകരും ഇത്തവണ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഓണാശംസകൾ നേരുന്നു.